ദീർഘമായ സർവീസിനിടെ ഉരുണ്ടുവീണ തനിക്ക് സഹപ്രവർത്തകരുടെ പിന്തുണ കൊണ്ടാണ് മുന്നേറാനായതെന്ന ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ. ചീഫ് സെക്രട്ടറി പദവിയിൽ നിന്ന് വിരമിക്കുന്ന നളിനി നെറ്റോയ്ക്ക് സർക്കാർ നൽകിയ യാത്രയയപ്പ് ചടങ്ങിലാണ് സർവീസ് ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചത്. 37 വർഷത്തെ സർവീസിന് ശേഷമാണ് ചീഫ് സെക്രട്ടറി പദവിയിൽ നിന്നും നളിനി നെറ്റോ വിരമിക്കുന്നത്. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയായ നാലാമത്തെ വനിത. നളിനി നെറ്റോ 11 വർഷക്കാലം ചീഫ് ഇലക്ട്രൽ ഓഫീസറായിരുന്നപ്പോൾ നടത്തിയ സേവനങ്ങളാണ് ദർബാർ ഹാളിലെ യാത്രയപ്പ് ചടങ്ങിൽ ഏവരും ഓർമ്മിച്ചത്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും ആഭ്യന്തര സെക്രട്ടറിയായി മടങ്ങിയെത്തി. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി. ചീഫ് സെക്രട്ടറിയായപ്പോൾ ആ സ്ഥാനം ഒഴിയേണ്ടി വന്നു. ദീർഘമായ സർവീസിനിടെ ഉണ്ടായ കയ്പേറിയ അനുഭവങ്ങളെ നേരിടാൻ സൗഹൃദങ്ങൾ സഹായിച്ചുവെന്ന് നളിനി നെറ്റോ. ഏകദേശം 37 കൊല്ലം ജോലി ചെയ്തു. ഒരു റോഡ്ലെസ് ട്രാവൽ, പലരും സാധാരണ സഞ്ചരിക്കുന്ന ഒരു വഴി അല്ലാത്തൊരു വഴി പല സമയത്തും എനിക്ക് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും 20 കൊല്ലം സർവീസ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീടെടുത്ത റോഡ് പ്രത്യേകിച്ച് കല്ലും മുള്ളം നിറഞ്ഞ ഒരു വീതിയായിരുന്നു. ആദ്യം ഉരുണ്ടുമറിഞ്ഞ് വീണെങ്കിലും പല സ്ഥലത്തും മുറിവേൽക്കാതെ രക്ഷപ്പെടാൻ സാധിച്ചു. ജനാധിപത്യ സംവിധാനങ്ങളെ ആദരിക്കുന്നതോടൊപ്പം ആത്മാഭിമാനം വിടാതെ ജോലി ചെയ്ത ഉദ്യോഗസ്ഥ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശേഷണം. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നളിനി നെറ്റോയ്ക്ക് നിയമനം നൽകിയിട്ടുണ്ട്. പുതിയ ചീഫ് സെക്രട്ടറിയായി KM എബ്രഹാം നാളെ ചുമതലയേക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.